ദീപക്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി മൊത്തം നിങ്ങൾ അവിടെ ഇന്നലെ രാത്രി മൊത്തം നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ഓൾ സെറ്റ് അല്ലേ? എല്ലാം സെറ്റാണ് അഷ്മി. ആഷ്മിയും ക്രിസ്റ്റീനയും ഇങ്ങോട്ടേക്ക് വന്നേക്കണം, കാരണം ഇതുപോലൊരു ഷോ ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടാകില്ല. കാരണം അത്രമേൽ നല്ല ബാൻഡുകൾ, സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മികവാർന്ന ടെക്നീഷ്യൻസ്, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, ശബ്ദ ദൃശ്യ വിന്യാസത്തിലെ ഒരു മാന്ത്രികമായ ഷോ ആയിരിക്കും, മാന്ത്രിക പ്രദർശനമായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം അവിൽ തൈക്കുടം ബ്രിഡ്ജ്, ജോബ് കുര്യൻ, ഗൗരി ലക്ഷ്മി ഇവരെല്ലാവരും എത്തുന്നു. ഇന്നലെ ഞാൻ ജോബ് കുര്യനുമായി സംസാരിച്ച സമയത്ത് ഇതിൽ ആഷ്മി അവരൊക്കെ എക്സൈറ്റഡ് ആണ്. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു സംഗീത ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു നഗരമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ബാബുക്ക മുതൽ കൈതപ്പുറം വരെ നീണ്ടുകിടക്കുന്നു, അതുപോലെ ക്ഷേപാസമൻ വരെ നീണ്ടുകിടക്കുന്നു. ഇതുപോലെ തന്നെ ഒരു ഗസൽ പാരമ്പര്യം, സൂഫി സംഗീത പാരമ്പര്യം, ഇതെല്ലാമുള്ള കോഴിക്കോട്ട് ഈ ട്രേഡ് സെൻറ്ററിൻ്റെ ഈ വേദിയിൽ, ഒരുപക്ഷെ ഈ ട്രേഡ് സെൻറ്ററിൽ, കാലിക്കറ്റ് സരോവരത്തെ ഈ ട്രേഡ് സെൻറ്ററിൽ ഇതുപോലെ ഒരു ഷോ ഇന്നോളം ഉണ്ടായിട്ടില്ല. അതായത് ഇതിൻ്റെ ഒരുക്കങ്ങൾ കണ്ടിട്ട് ഈ ഈ ട്രേഡ് സെൻറ്ററിൻ്റെ ഉടമ എമറാൾഡ് ഫൈസൽ എന്നോട് പറഞ്ഞത് ഇതുപോലെ ഒരുക്കം ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരുപാട് ഗായകർ അതുപോലെ ദൃശ്യ വിസ്മയമൊരുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മോർണിംഗ് ഷോയുടെ ഉപജ്ഞാതാവ് നമ്മുടെ ശ്രീകണ്ഠൻ സാർ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. വൈകിട്ട് ഇവിടെ ഈ ഷോയിൽ ശ്രീകണ്ഠൻ നായർ സാർ ഉണ്ടാകും, ഒപ്പം നമ്മുടെ ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് വലിയ അടിച്ചുപൊളി സംഗീതശ്ശിയായിരിക്കും. ഒരു ക്ലൂ തരാം, വൈകിട്ട് ബാബുക്കയുടെ പാട്ടോടു കൂടിയാണ് തുടങ്ങുക ആഷ്മി, സ്മിത. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കൊട്ടിക്കേരളായിരിക്കും. ആ കൊട്ടിക്കേരൾ ഉച്ചസ്ഥായിലെത്തി 10 മണിക്ക് അവസാനിക്കുമ്പോഴേക്കും ഇവിടെ ഒരു കിടിലൻ പെർഫോമൻസിൻ്റെ ഒരു ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടായിരിക്കും, ആവേശം സമ്മാനിച്ചുകൊണ്ടായിരിക്കും ഡി ബി നൈറ്റ് സമാപിക്കുക. തീരല്ലേ തീരല്ലേ എന്ന് പ്രേക്ഷകർ പറയുന്ന ആവേശത്തോടെ ചെറുപ്പക്കാർ പറയുന്ന ഇതാ ഡാൻസ് ചെയ്യാൻ സ്ഥലം പ്രത്യേകമുണ്ട്. മാത്രവുമല്ല, ഇവിടെ എത്തിയാലും ടിക്കറ്റ് സ്വന്തമാക്കാൻ പറ്റും. ഗോകുലം ഗലേറിയ മാളിൽ സ്വന്തമാക്കാം ടിക്കറ്റ്, ഒപ്പം ബുക്ക് മൈ ഷോയിൽ. അപ്പോൾ വലിയ രീതിയിലുള്ള, നേരത്തെ ശ്രീകുട്ടൻ നമ്മുടെ ഷോ ഡയറക്ടർ ശ്രീരാജ് പറഞ്ഞ പോലെ ഈ വലിയ രീതിയിലുള്ള റെസ്പോൺസ് ആണ് വരുന്നത്. കാരണം ടിക്കറ്റുകൾ വാങ്ങിക്കാൻ ടിക്കറ്റ് എവിടെ കിട്ടും എന്നൊക്കെ അറിയാൻ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചരിത്രമായി ഒരു സംഗീത ഷോ എന്നുള്ളതിനപ്പുറത്തേക്ക് കോഴിക്കോടിൻ്റെ കലാ സാംസ്കാരിക അല്ലെങ്കിൽ ദൃശ്യ വിസ്മയ രംഗത്തെ ഒരു മികച്ച ചരിത്രമായി ഈ ഡി ബി നൈറ്റ് മാറുമെന്ന് ഉറപ്പിക്കാം ആഷ്മി. അതുകൊണ്ട് ഏതായാലും ഈ ആവേശത്തോടെ ആഷ്മി ഒരു രണ്ടുപേരും മൂളികെ. അയ്യോ, ശരി ദീപക്.